അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി, അമ്മാ ബാദ്. വഹ്യ നിലച്ച കാര്യം നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. കുറെ ദിവസത്തേക്ക് വഹിയുണ്ടായില്ല. ഈ ദിവസങ്ങളിൽ തിരുവേലി സല്ലല്ലാഹി അലൈഹി വസല്ലം കുണ്ഠിതനും ക്ഷീണിതനുമായിരുന്നു. വഹിയ ഇനിയും വരാതിരിക്കുമോ? എന്താണ് ഇത്ര താമസം? അവിടത്തേക്ക് ഭീതിയും പരിഭ്രമവുമുണ്ടായി. എന്നാൽ അതൊരു വിശ്രമകാലം, ധൈര്യ സംഭരണത്തിന്റെ ദിവസങ്ങൾ, ബോധ്യപ്പെടലിന്റെ ദിനങ്ങൾ, ആത്മധൈര്യം കൈവന്ന ഘട്ടം, ആകെ ഒരു ശാന്തി, സംതൃപ്തി. ഇനിയും വഹിയ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ദിനങ്ങൾ. ആദ്യം വഹിയ ഇറങ്ങിയപ്പോഴുണ്ടായ പേടിയും പരിഭ്രമവും പറ്റവിട്ടുമാറി. ഇനിയും വഹിയ വരുന്നില്ലല്ലോ എന്ന വേവലാതി, പരിഭ്രാന്തി വിട്ടുമാറുകയും യഥാർത്ഥ മനഃശാന്തി കൈവരിക്കുകയും ചെയ്തു. ഉന്നതനും മഹാനുമായ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ താനെന്ന് അവിടത്തേക്ക് ബോധ്യമായി. ആകാശത്തു നിന്നുള്ള വാർത്തകൾ തനിക്ക് നൽകിക്കൊണ്ട് തന്റെ അടുക്കൽ വന്നത് വഹിയന്റെ വാഹകൻ ജിബ്രീൽ അലൈഹിസലാം തന്നെയെന്നും ബോധ്യം വന്നു. പിന്നെ വഹി വരുന്നതും കാത്തിരിപ്പായി, ജിബ്രീലിന്റെ ആഗമനം പ്രതീക്ഷിച്ചിരിപ്പായി. അതിനിടക്ക് ജിബ്രീൽ അലൈഹിസലാം രണ്ടാമതും വന്നു, വഹി പുനരാരംഭിച്ചു. അതിനെക്കുറിച്ച് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ജാബിർബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നടക്കുകയായിരുന്നു. അതിനിടെ ആകാശത്തു നിന്ന് ഒരു ശബ്ദം കേട്ടു. ഞാൻ മുകളിലേക്ക് നോക്കി. അപ്പോഴതാ ഹിറ ഗുഹയിൽ എന്റെ അടുത്ത് വന്ന മലക്ക് മുകളിൽ ഒരു ഇരിപ്പിടത്തിലിരിക്കുന്നു. ഇത് കണ്ട് ഞാൻ പേടിച്ചു നിലത്തിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി. ഞാൻ പുതപ്പിട്ട് മൂടാൻ പറഞ്ഞു. വീട്ടുകാർ എന്നെ പുതപ്പിച്ചു. പുതപ്പിട്ട് മൂടിക്കിടക്കുമ്പോഴാണ് വീണ്ടും വഹി ഇറങ്ങിയത്. പിന്നെ വഹി തുടർന്നുകൊണ്ടിരുന്നു. ബുഖാരി. പ്രവാചക ശ്രേഷ്ഠന് പ്രബോധനത്തിനുള്ള ആജ്ഞ ലഭിക്കുകയും പ്രബോധനം ആരംഭിക്കുകയും ചെയ്തു. അത് വിവരിക്കുന്നതിന് മുമ്പായി അള്ളാഹു തന്റെ സന്ദേശങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രവാചകന്മാർക്ക് എത്തിക്കുന്നതെന്ന്, അഥവാ ഏതെല്ലാം രീതികളിലാണ് വഹിയന്റെ വരവ് എന്ന് മനസ്സിലാക്കുന്നത് സന്ദർഭോചിതം തന്നെ. അതാണല്ലോ പ്രവാചക ദൌത്യത്തിന്റെയും പ്രബോധനത്തിന്റെയും എല്ലാം അവലംബം. ഏഴു വിധത്തിൽ വഹിയ ലഭിക്കാമെന്ന് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, സത്യമായി പുലരുന്ന സ്വപ്നങ്ങൾ. അതായിരുന്നു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയന്റെ തുടക്കം. ഇബ്രാഹിം അലൈഹിസലാമിക്ക് സ്വപ്നത്തിലൂടെ വഹി അറിയിച്ച കാര്യവും സുവിദിതമാണല്ലോ. രണ്ടാമതായി, മലക്ക് പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് അവതരിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കിനെ കാണുകയില്ല. മൂന്നാമതായി, മലക്ക് തിരുമേനിക്ക് ഒരു മനുഷ്യന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അവിടത്തോട് നേരിട്ട് പറഞ്ഞുകൊടുക്കും. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനഃപ്പാഠമാക്കും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചിലപ്പോൾ മലക്കിനെ സ്വഹാബികൾ കാണാറുണ്ട്. നാലാമത്, ബെല്ലടി ശബ്ദം പോലെ ചിലപ്പോൾ വഹി വരും. അതാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കഠിനവും ഭാരവുമായി തോന്നുക. നല്ല തണുപ്പുള്ളപ്പോൾ പോലും ഈ സന്ദർഭത്തിൽ തിരുമേനിയുടെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് ഉറ്റുവീഴും. അവിടുന്ന് ഒട്ടകപ്പുറത്താണെങ്കിൽ ഭാരത്താൽ അത് മുട്ടുകുത്തിപ്പോകും. അഞ്ചാമതായി, മലക്ക് തന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ തിരുമേനിയുടെ അടുക്കൽ വന്ന് വഹി നൽകും. ആറാമതായി, അള്ളാഹു നേരിട്ട് തന്നെ അവിടത്തേക്ക് വഹി നൽകുക. മിഅ്റാജ് സംഭവത്തിൽ ആകാശത്ത് വച്ച് നമസ്കാരം നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പനയും മറ്റും നേരിട്ട് അള്ളാഹു തിരുമേനിക്ക് വഹി നൽകിയതാണല്ലോ. ഏഴാമതായി, മലക്കിന്റെ മാധ്യമമില്ലാതെ അള്ളാഹു നേരിട്ട് പ്രവാചകനോട്